പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റെഡിയാക്കുന്നത് കപ്പ കൊണ്ടൊരു മസാലക്കറിയാണ്. കുറച്ച് തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടുള്ള ഒരു നല്ല മസാലക്കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ. അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലൂടെ ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും. കപ്പ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാളയും തക്കാളിയും ഇത് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കറിലാണെങ്കിൽ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു രണ്ടോ മൂന്നോ വിസലിൽ നന്നായി വെന്ത് വരും. ചില കപ്പ പെട്ടെന്ന് വേകണില്ല, പക്ഷെ ചിലത് പെട്ടെന്ന് വെന്ത് വരുന്നുണ്ട്. പിന്നെ കപ്പ വേവിക്കാൻ വെക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ആദ്യം അതിൻ്റെ ആ ഒരു കട്ടിപ്പൊക്കെ ഒന്ന് മാറാനായിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം കപ്പയിട്ടിട്ട് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് പിന്നീട് വേവിച്ചിട്ടുണ്ടോ. ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് അങ്ങനെ അത്രയ്ക്ക് വേഗാത്ത കപ്പയായിരുന്നു. കുറച്ച് ടൈം എടുത്തു കേട്ടോ അത് കുക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. എന്നിട്ടൊരു കടായിൽ എണ്ണ വെച്ചിട്ട് കടുകിടണ്ട സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് സോഫ്റ്റായാൽ മുളകും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പില ഇട്ടിട്ട് വീണ്ടും ഒന്ന് വയറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ അതിട്ടിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് വേണമെങ്കിൽ വെള്ളം ഒഴിക്കണമെങ്കിൽ ഒരു കാൽ ഗ്ലാസ്സൊക്കെ ചൂടുവെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിപ്പോൾ ഗരം മസാല പൗഡറാണ്, അതൊക്കെ കുറച്ചിട്ട് കൊടുത്താൽ മതി. അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇതൊരു ഒരു അരമുറി തേങ്ങയിൽ നിന്നുള്ള തേങ്ങാപ്പാലാണ്. ഇത് ഈ ഒരു ബൗളിലുണ്ട്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒറ്റ തേങ്ങാപ്പാലായിട്ട് എടുത്താൽ മതി. രണ്ടു പ്രാവശ്യമായിട്ട് തേങ്ങാപ്പാൽ എടുക്കണ്ട. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് കണ്ടോ സൈഡൊക്കെ ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കപ്പ കറി റെഡിയായിട്ടുണ്ട്. ഇത് നമ്മൾ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല കോമ്പിനേഷനാണ്. അതുപോലെ അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.